ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ മീൻകുട്ടി ഇതാ സ്കൂളിൽ നിന്ന് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ശരണം വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ബാക്കിയുള്ളവർക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ നമ്മള് വൈകുന്നേരം ഇവര് സാറ വിളിച്ച് കഴിഞ്ഞ് വന്നിട്ട് ചായക്ക് കൊടുക്കാനാണ്. അപ്പൊ മീനക്കുട്ടി ഇതുവരെ കഴിച്ചിട്ടില്ല, സംഭവം ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ ഏട്ടനും അമ്മയ്ക്ക് കഴിച്ചിട്ടുള്ളൂ. കായ പുഴുങ്ങിയത്, നേന്ത്രക്കായ പുഴുങ്ങിയതാണ്. അപ്പോ ഇതാ മൂന്ന് കായ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ ആര് എത്ര കഴിക്കും എന്ന് അറിയാത്തതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ദോശ ഇരിപ്പുണ്ട്, അപ്പൊ പിന്നെ കൂടുതൽ പുഴുങ്ങിയാൽ ഇത് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാനപ്പോ ആദ്യം ഒരു തുള്ളി വെളിച്ചെണ്ണ കയ്യിലാക്കാൻ ആക്കട്ടെ. അല്ലെങ്കിൽ എന്താണ് ഇത് മൊത്തവും കറിയാവും. അപ്പൊ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ഇതാ ഞാന് ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തില് ശരിക്കും അമ്മ എന്നോട് മൂന്ന് കഷ്ണം ആക്കിയാൽ മതി എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് പൊതുവെ എല്ലാ കഷ്ണങ്ങളും വലിപ്പം കൂടുന്ന ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു നാല് അഞ്ച് കഷ്ണം വെച്ചിട്ടാണ് മുറിച്ചിരിക്കുന്നത്. എളുപ്പമാണ് കേട്ടോ. നമുക്കിത് കഴുകിയിട്ട് അരിഞ്ഞാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും കറി ആവാതിരിക്കാൻ വേണ്ടി ഒന്ന് വിളിച്ചാണ് തേച്ചാണ്. ഇപ്പൊ മുറിച്ചിട്ടുണ്ട്. ഇനി കഴുകി കുക്കറിൽ ഒരു മൂന്നാല് വിസിലാക്കാൻ പോവുകയാണ്. എത്ര എന്തായാലും അങ്ങനെ ഉടഞ്ഞു കുഴഞ്ഞു പോവില്ല. മൂത്ത കായ ആയതുകൊണ്ട് നല്ല രസം ഉണ്ടാവും. അതുകൊണ്ടൊരു നാലോ അഞ്ചോ വിസിലാക്കാൻ പോവുകയാണ്. കായ നല്ലോണം കഴുകിയിട്ടുണ്ട് ഞാന്. എന്നിട്ട് ഇത് കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്. എന്നിട്ട് വേവിക്കാൻ പോവാ. കായ ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിന് കാന്താരി ചമ്മന്തിയും നല്ല രസമുണ്ടാവും. പിന്നെ ഉണക്കമുളക് ചുട്ടിട്ട് ഉണ്ടാക്കിയാലും നല്ല രസമുണ്ടാവും. ഇപ്പൊ അടുപ്പ് കത്തിച്ചിട്ടില്ല, രാവിലെ ആണെങ്കിൽ നമുക്ക് അടുപ്പത്ത് ചെയ്യായിരുന്നു. ഞാനപ്പോ കുറച്ച് ഉണക്കമുളകും ഇതും എന്താണ് ചെറിയ ഉള്ളിയും പുളിയും കൂടി കൂട്ടിയിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. ഇതൊക്കെ ഒന്ന് ചുട്ടിട്ട് അരയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോ ചൂടാനും ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് ചെറിയ ചട്ടിയിലൊന്ന് ചൂടാക്കി എടുക്കാം. ചുട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാനിതാ കുറച്ച് മുളക് ഇതാ പപ്പടക്കോലല്ലേ എളുപ്പത്തിന് ഇതിൽ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചൂടാക്കി എടുക്കാൻ പോവാണ്. ഉള്ളി അതേപോലെ തന്നെ ചെയ്യാൻ പോവാണ്. ഞാനിതാ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ഇതില് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഈ കോലിലൊക്കെ ഒന്ന് തീ ഇങ്ങനെ പിടിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ചൂടാക്കി കരിയാൻ പാടില്ല. ചൂടാക്കി എടുക്കാൻ പോവാണ്. ശരിക്കും അടുപ്പത്ത് കനലിട്ടെടുക്കുമ്പോഴാണ് അതിന്റെ ശരിക്കും ഇത് കിട്ടുക. മുളക് ഇതാ ചൂടാക്കി എടുത്തു വെച്ചിട്ടുണ്ട്, ചുട്ടെടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും ചൂടാൻ പോവുകയാണ്. അതും ഇതുപോലെ തന്നെയാണ്. ഈ പപ്പടക്കോലിൽ കൊല്ലി ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ് നേരെ പിടിക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മള് ഇതാ ഈ ഉള്ളി ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ചൂടാക്കി എടുക്കുകയാണ്. ഉള്ളി ചൂടാക്കാണ്ട് വെക്കുന്നവരും ഉണ്ട്, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റും ഉണ്ട്. അപ്പൊ ഞാനിതാ ഉള്ളി ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് അതിന്. പിന്നെ ചൂടാണ്, അതുകൊണ്ട് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നിങ്ങനെ ആറാൻ വെച്ചിട്ടുണ്ട്. ഇത്രയും പുളി എടുത്തിട്ടുണ്ട് ഞാൻ. പുളി വരുന്ന ആവശ്യത അനുസരിച്ച് എടുക്കാം. ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി അരയ്ക്കാൻ പോവുകയാണ്. അമ്മയിലൊന്ന് അരച്ചെടുക്കാം. നമുക്ക് സാധനം വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. എൻ്റെ ചെറിയ ജാറ് ഇല്ലാത്തതുകൊണ്ട് അതിൽ അരച്ചാൽ ശരിയാവില്ല. പിന്നെ അമ്മയിൽ അരയ്ക്കുമ്പോൾ ടേസ്റ്റും കൂടുതലാണ്. മെയിനായിട്ട് ജാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അരയ്ക്കുന്നത്. ഇതൊക്കെ കൂട്ടിയിട്ട് അരയ്ക്കാൻ പോവുകയാണ്. നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല പോലെ അരയ്ക്കണം, അല്ലെങ്കിൽ ഈ ഉണക്കമുളകിൻ്റെ ഈ തരി ഇങ്ങനെ ഇങ്ങനെ എന്താണ് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഇത് കുറച്ച് നല്ല പോലെ അരച്ച് തന്നെ എടുക്കണം. ചമ്മന്തി അരച്ചെടുത്തു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് നമുക്ക് പുളിയും എരിവൊക്കെ കറക്റ്റ് സെറ്റായി കിട്ടുക, അല്ലെങ്കിൽ ഭയങ്കര എരിവുണ്ടാവും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. കായ വേവിച്ചത് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നാല് വിസിലാക്കിയിരുന്നു, നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഇതാ കായ പുഴുങ്ങിയത് അപ്പം റെഡിയായി. ഞാൻ ഈ ചമ്മന്തിയും കൂട്ടി കഴിക്കുകയാണ്. സംഭവം സെറ്റാണ്. പിന്നെ മീൻകുട്ടിക്ക് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരാത്തത്. ഇപ്പോൾ വരും. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.